ഗൈസ് ഐ എസ് എല്ലിൽ ഇന്നൊരു സൂപ്പർ സാറ്റർഡേ ആയിരുന്നു അതായത് ഡബിൾ ഹെഡർ ഡേ ആയിരുന്നു സോ ഈ രണ്ട് മത്സരങ്ങളെ പറ്റി ചില കാര്യങ്ങളും സംസാരിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ആദ്യം നടന്ന മത്സരം ബംഗളൂരു എഫ് സിയും ജംഷഡ്പൂർ എഫ് സിയും തമ്മിൽ നടന്ന മത്സരമാണ് ഈ ഒരു പറ്റി പറയുമ്പോൾ ആക്ച്വലി ഈ സ്റ്റാർട്ടിങ് ലൈനപ്പ് ഇല ഇലവൻ വന്ന സമയത്ത് കോമൽ തട്ടാലിനെ ജംഷഡ്പൂരിൻ്റെ ലൈനപ്പിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ റിമോട്ട് എടുത്ത് ടി വിയുടെ മുന്നിലോട്ടിരുന്നു കാരണം കോമൽ തട്ടാൽ നമുക്കറിയാമല്ലോ അണ്ടർ സെവൻറ്റി വേൾഡ് കപ്പിലൊക്കെ കളിച്ച് എനിക്കൊന്ന് ഐ എസ് എല്ലെ ഏറ്റവും യങ്ങ് സ്കോർ സ്കോറും മറ്റാണ് സോ ആ ഒരു ഇത് കാണിച്ചിട്ടുള്ളൊരു പ്ലെയറാണ് പിന്നീട് അദ്ദേഹം ഇങ്ങനെ കളിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൊക്കെ പോയി അതിലും ഇലവനിലേക്ക് വന്നപ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടായി അപ്പം കോമൽ തട്ടാലിൻ്റെ കളി കാണാൻ തന്നെയാണ് ഈ ഒരു മത്സരം കണ്ടതെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു മത്സരത്തെ പറ്റി പറയണ വേണമെങ്കിലും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്നൊക്കെ പറയാം പക്ഷേ എനിക്ക് തോന്നിയത് ജംഷഡ്പൂര് സി ഇപ്പോഴും ഒരു ഒരു ടീം സെറ്റാകാത്ത പോലെയുള്ള രീതിയിലാണ് കളിക്കുന്നത് അതിൻ്റെ ഒരു ഒരു കാരണം കോച്ച് പലപ്പോഴും ഇങ്ങനെ ഇലവൻ എപ്പോഴും എപ്പോഴും വലിയ വലിയ ചേഞ്ചസ് എപ്പോഴും പ്രത്യേകിച്ച് അറ്റാക്കിങ് പൊസിഷൻസിൽ ചേഞ്ചസ് സ്ഥിരമായിട്ട് വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതായാലും ബംഗളൂരുസി പെനാൽറ്റി കിട്ടി അത് ഹാവി സ്കോർ ചെയ്തു അങ്ങനെയാണ് ആ ഒരു ഗോൾ കിട്ടുന്നത് മൂന്ന് പോയിൻറ്റും അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതിയ കോച്ച് വന്നതിന് ശേഷമുള്ള മത്സരത്തിൽ തന്നെ അവർക്ക് വിജയിക്കാൻ സാധിച്ചു കാരണം കുറേ മത്സരങ്ങളായിട്ട് അവർക്ക് വിജയിക്കാൻ കഴിയാതെ പോയിരുന്നു ഈ സീസണിൽ ആകെ ഒരു വിജയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏതായാലും അവർക്ക് അവരുടെ രണ്ടാമത്തെ വിജയം അതും കണ്ടിരവില് സ്വന്തമാക്കാൻ സാധിച്ചാലും കോമൽ തട്ടാൽ ഒരു ഇൻഡൻഡ് കാണിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതായാലും അത്രയും ടാലൻ്റ് ആയുള്ളൊരു താരമാണ് പക്ഷേ ഒരു അൺഫോർച്യുനേറ്റ് ആയിട്ടുള്ള കാര്യം ഈ ഒരു മത്സരത്തിൽ തന്നെ അദ്ദേഹത്തിന് ഒരു ഇഞ്ചറി പറ്റിയിരുന്നു അതൊരു കാര്യമായിട്ടുള്ളൊരു ഇഞ്ചറി ആയി മാറാതിരിക്കട്ടെ ഇനി മത്സരങ്ങളൊക്കെ ഐ എസ് എൽ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് നെക്സ്റ്റ് മാച്ച് മുംബൈ സിറ്റി എഫ് സി ഈസ്റ്റ് ബംഗാൾ മത്സരമായിരുന്നു മുംബൈ സിറ്റി എഫ് സി ഒരു ഈസി വിൻ നേടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഈ ഒരു മത്സരം സീറോ സീറോ ആണ് എന്നുള്ളതാണ് അത് മുംബൈയുടെ ഹോം ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ളൊരു മത്സരമാണ് മുംബൈ സിറ്റി എഫ് സിക്ക് ഒരു എഴുപത് ശതമാനത്തിനൊക്കെ മുകളിൽ പൊസഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അറ്റാക്കിങ് തേർഡിലേക്ക് വരുമ്പോൾ അവർക്ക് അങ്ങനെ വലിയൊരു ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല ജയേഷ് റാണയുടെ ഒരു ഓപ്പൺ ചാൻസ് മിസ് ആയതാണ് പ്രധാനപ്പെട്ട ഒരു ഒരു ഇൻസിഡൻറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതർവൈസ് അങ്ങനെ മുംബൈ സിറ്റി എഫ് സിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പം നമ്മൾ പുതിയൊരു കോച്ച് വന്നപ്പോൾ ബി എഫ് സി വിജയിച്ച കാര്യം പറഞ്ഞെങ്കിൽ പീറ്റർ എന്ന് പറയുന്ന പുതിയ ഒരു പരിശീലനം മുംബൈ സിറ്റി എഫ് സി വന്നു രണ്ട് മാച്ചസായിട്ട് വിജയിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല രണ്ട് മത്സരങ്ങളിൽ അവർക്ക് ഗോളും സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ ഷീറ്റ് സ്വന്തമാക്കാൻ സാധിച്ചു ഈ രണ്ട് മാച്ചിൽ ഒരു ഗോൾ വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം അതായത് ഈ ഒരു മത്സരത്തിൽ ചില ചേഞ്ചസ് സ്റ്റാർട്ടിങ് ലെവൺസിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം യോൽ വാൻനീഫ് നീഫ് ആദ്യ ലെവണിലേക്ക് വരുന്നു ജയഷാണെ വരുന്നു അവർ എൽഹയാത്തി ബെഞ്ചിലാവുന്നു ചാങ്ദേ എഗെയിൻ ബെഞ്ചിലാവുന്നു അതുപോലെ ഗ്രിഫിറ്റ്സ് ഗെയിം ഒരു സാഹചര്യത്തിലേക്ക് പോയി എനിക്കറിയില്ല ചാങ്ദ്ദപ്പം എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ മറ്റേ മാച്ചിലാണ് ആദ്യ ലെവനിൽ സ്ഥാനം പിടിക്കാത്തത് ചാങ്ദ്ദപ്പ നാഷണൽ ടീമിൽ തന്നെ ബെസ്റ്റ് പെർഫോമൻസ് നടത്തുന്നു അദ്ദേഹം കളിക്കുമ്പോൾ ഒരു ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് നടത്തുന്നത് എന്താണ് ഇലവണിൽ വരാത്തത് എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല ഏതായാലും മുംബൈ സിറ്റി എഫ് സിക്ക് ഇത് ഒരു ടഫ് ആയിട്ടുള്ള മാച്ചസ് ആയിരുന്നു കഴിഞ്ഞ രണ്ട് ഇനി വരാൻ പോകുന്നതിപ്പം മോഹൻ ബഗാനാണ് ദെൻ കെ ബി എഫ് സി ആണ് ഈ രണ്ട് മാച്ചസ് അവർക്ക് മുന്നിലുണ്ട് അപ്പോൾ ഈയൊരു എന്താ ഒരു ഫേസ് അവർക്കൊരു വിൻ നേടുക എന്നുള്ളത് അവർക്ക് തിരിച്ചു വരാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് പിന്നെ പ്രത്യേകിച്ച് പുതിയൊരു കോച്ചും കൂടിയാണ് എന്നൊരു സാഹചര്യത്തിൽ ഈ പ്ലേയേഴ്സിനെയൊക്കെ പ്രധാനപ്പെട്ട പ്ലേയേഴ്സിനെയൊക്കെ കളിപ്പിക്കാതിരുന്നതിൻ്റെ ഒരു കാര്യം ഇനി ഇതിനേക്കാൾ ക്രൂഷ്യൽ മാച്ചസ് വരുന്നതുകൊണ്ടാണോ എന്നുള്ള അറിയത്തില്ല പക്ഷേ ഈസ്റ്റ് ബംഗാളിനെതിരെ ആ ഒരു വിജയം ഹോമിൽ നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പോരായ്മ തന്നെ ആയി മാറി എന്നുള്ളതാണ് പക്ഷേ ഈസ്റ്റ് ബംഗാൾ ഈ സീസണിൽ അത്ര മോശമൊന്നുമല്ല ലാസ്റ്റ് മാച്ചിലൊക്കെ നല്ല പെർഫോമൻസ് നടത്തി ഐ എസ് എല്ലെ ഏറ്റവും ഒരു നല്ല കാലഘട്ടത്തിലൂടെയാണ് ഈസ്റ്റ് ബംഗാൾ കടന്നു പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം മുംബൈ സിറ്റി എഫ് സിക്ക് ഈ ഒരു വിജയം നേടാൻ സാധിക്കാത്തത് കൊണ്ട് ഒരു കെ ബി എഫ് സി ഒന്നും പോയിൻറ്റ് ടേബിൾ ചലഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ് അല്ലെങ്കിൽ ചിലപ്പം പോയിന്റ് ടേബിൾ ഒപ്പത്തിനൊപ്പം ഒക്കെ എത്താനുള്ള ഒരു സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവർ കുറച്ച് മത്സരങ്ങളല്ലേ കളിച്ചിട്ടുള്ളൂ അപ്പം അവർ പോയിന്റ്സ് കഴിഞ്ഞ രണ്ട് മാച്ചസായിട്ടൊക്കെ ഡ്രോപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു വസ്തുതയാണ് സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു രണ്ട് മാച്ചസിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ എന്താണ് നിങ്ങളുടെ എപ്പോഴും തീർച്ചയായിട്ടും ഒന്ന് കമ്പോസിൽ വരെ കാര്യം എന്താണെന്ന് വെച്ചാൽ